മോദിയുടെ ഗ്യാരണ്ടിയാണ്. കേരളത്തിൽ നിരവധി വികസന പദ്ധതികൾ മോദി കൊണ്ടുവന്നു. എം പിമാരെല്ലാം അതിന്റെ ക്രെഡിറ്റ് അടിക്കാനാണ് ശ്രമിക്കുന്നത്. കേരളത്തിലെ എം പിമാരൊക്കെ ഒരു ഫ്ലക്സ് ബോർഡ് എം പിമാരാണ്. ഫ്ലക്സ് ബോർഡ് വെക്കുക, എന്നിട്ട് അവരുടെ നേട്ടമായിട്ട് ചിത്രീകരിക്കുക. കൊല്ലം ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കിയത് മോദി, ഫ്ലക്സ് ബോർഡ് അടിച്ചത് പ്രേമചന്ദ്രൻ. കൊല്ലം റെയിൽവേ സ്റ്റേഷന് നവീകരണ പദ്ധതി കൊണ്ടുവന്നത് മോദി, ഫ്ലക്സ് ബോർഡ് പ്രേമേന്ദ്രൻ. പ്രേമേന്ദ്രൻ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഫ്ലക്സ് ബോർഡ് എം പിയാണ്. എല്ലാ മോദിയുടെ പദ്ധതികളും വികസന നേട്ടമായി അവതരിപ്പിച്ച് ജനങ്ങളെ കബളിപ്പിക്കുക. സ്വന്തമായ ഒരു നേട്ടം പോലും അവകാശപ്പെടാനില്ല. ജനങ്ങളുടെ ഒരു ജീവൽ പ്രശ്നത്തിനും പരിഹാരമില്ല. ഇന്ന് ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ മണ്ഡലത്തിൽ കുടിവെള്ള ക്ഷാമം. പ്രേമേന്ദ്രനോ ഇവിടുത്തെ ഇടതുപക്ഷ എം പിയോ എം എൽ എയോ സ്ഥാനാർത്ഥിയോ അതിനെപ്പറ്റി പറയുന്നില്ല. പ്രധാനമന്ത്രി കൊണ്ടുവന്ന ജൽജീവൻ മിഷൻ സംസ്ഥാന ഗവൺമെന്റിന്റെ നിസ്സഹകരണം കാരണം പലയിടത്തും മുടങ്ങിക്കിടക്കുകയാണ്. ചർച്ചാ വിഷയമാവുന്നേയില്ല. നരേന്ദ്രമോദി സർക്കാർ നടപ്പാക്കിയ വികസന പദ്ധതികൾ തങ്ങളുടെ പേരിലാക്കി പ്രചാരണം നടത്തുന്ന ആളുകളാണ് യു ഡി എഫും എൽ ഡി എഫും. അവർക്ക് സ്വന്തമായ ഒന്നും തന്നെ അവകാശപ്പെടാനില്ല. മോദിയുടെ ഗ്യാരണ്ടി യാഥാർത്ഥ്യമായിട്ടുള്ള ഗ്യാരണ്ടിയാണ്. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി കേരളത്തിലേക്ക് വരുമ്പോൾ ഇത്രയും അസ്വസ്ഥത എൽ ഡി എഫും യു ഡി എഫും കാണിക്കുന്നത്. ഇന്ന് വീണ്ടും പ്രധാനമന്ത്രി കേരളത്തിലേക്ക് വരികയാണ്.